ശക്തി രാജ്യം എപ്പോഴും ആവേശത്തോടെ പറയാറുള്ളൊരു കാര്യം ഇപ്പോഴത്തെ റെയിൽവേ ബോർഡിന്റെ സിഇഒ ചെയർപേഴ്സൺ പദവികളിൽ ജയാവർമ സിൻഹയെ നിയമിച്ച കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തി എന്ന് പറഞ്ഞത് വെറുതെയല്ലെന്ന ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ നൂറ്റി അഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് റെയിൽവേ ബോർഡിന്റെ തലപ്പത്ത് വനിതയെത്തുന്നത് ജയാ വർമ്മയുടെ നിയമനത്തിന് അപ്പോയിൻമെന്റ് കമ്മിറ്റി ഓഫ് ദി ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായി കേന്ദ്രം പ്രസ്താവനയിൽ വ്യക്തമാക്കിയപ്പോൾ തന്നെ ചർച്ചകൾ തുടങ്ങിയിരുന്നു ഒഡീഷയിൽ മുന്നൂറോളം പേരുടെ മരണത്തിനിടയായ ബാലസോർ ദുരന്ത സമയത്ത് മാധ്യമങ്ങളിൽ ജയാവർമ്മ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ബാലസോർ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സങ്കീർണമായ സിഗ്നലിംഗ് സംവിധാനത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് റെയിൽവേയുടെ പൊതുമുഖമായി മാറിയത് ജയാവർമ്മയായിരുന്നു കൊൽക്കത്തയും ധാക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മൈത്രി എക്സ്പ്രസിന്റെ ഉദ്ഘാടനത്തിലും ജയാവർമ്മ നിർണായക പങ്കുവഹിച്ചിരുന്നു ബംഗ്ലാദേശിൽ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ റെയിൽവേ അഡ്വൈസറായി പ്രവർത്തിക്കുമ്പോഴായിരുന്നു മൈത്രി എക്സ്പ്രസിന്റെ ഉദ്ഘാടനം അഹ് യൂണിവേഴ്സിറ്റിയിലെ പൂർവ്വ വിദ്യാർത്ഥി ജയാർമിൻപത്തി എട്ടിൽ ഇന്ത്യൻ റെയിൽവേ ട്രാഫിക് സർവീസിൽ ചേർന്നു ഈസ്റ്റേൺ റെയിൽവേ സൌത്ത് ഈസ്റ്റേൺ റെയിൽവേ ഈസ്റ്റേൺ റെയിൽവേ എന്നീ മൂന്ന് റെയിൽവേ സോണുകളിൽ ജോലി ചെയ്തു സെപ്റ്റംബർ ഒന്നിന് ജയാവർമ്മ റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർപേഴ്സണായി ചുമതലയേറ്റു രണ്ടായിരത്തി ഒന്ന് വരെയാണ് സേവന കാലാവധി ഇന്ത്യൻ റെയിൽവേ മാനേജ്മെന്റ് സർവീസസ് റെയിൽവേ ബോർഡ് അംഗം ജയാവർമ്മ സിൻഹയെ റെയിൽവേ ബോർഡ് ചെയർമാൻ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്തേക്ക് നിയമിക്കാൻ ക്യാബിനറ്റിന്റെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റിയാണ് അംഗീകാരം നൽകിയത്